നമസ്കാരം. പഴയങ്ങാടിയിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നേരെ കരിങ്കൊടി കാണിച്ചതിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ DYFA പ്രവർത്തകർ തല്ലി ചതച്ച സംഭവത്തിൽ ഇടത് യുവജന സംഘടനയെ ന്യായീകരിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത്. അവർ നടത്തിയത് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. ഇത്രയും ക്രൂരമായ രീതിയിൽ DYFA പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ചിട്ടും അതിനെ ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ നിരവധി പേരാണ് രംഗത്തെത്തുന്നത്. അതിൽ ശ്രീജിത്ത് പണിക്കർ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റാണ് ശ്രദ്ധേയമായി മാറുന്നത്. നവക്യൂബള സദസ്സിൽ എനിക്ക് പ്രതിഷേധിക്കാമോ എന്ന് പ്രജകൾ ചോദിക്കുമ്പോൾ അന്തംഗമി പ്രതിഷേധിക്കാമെന്ന് പറയുന്നു. മറുപടിയായി പരിഹാരം ഉറപ്പാണോ എന്ന് ചോദിക്കുമ്പോൾ പ്രഹരം ഉറപ്പാണെന്നാണ് അന്തംഗമിയുടെ മറുപടി. നിരവധി പേരാണ് ശ്രീജിത്ത് പണിക്കരുടെ ഈ പോസ്റ്റിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. അതേസമയം സംഭവത്തിൽ കേരള സർക്കാരിനെ പരിഹസിച്ചുകൊണ്ട് നടൻ ഹരീഷ് പേരടിയും രംഗത്തെത്തിയിട്ടുണ്ട്. പൂച്ചട്ടികൾ കൊണ്ടുള്ള രക്ഷാപ്രവർത്തനങ്ങളിൽ രക്ഷാപ്രവർത്തകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹരീഷ് പേരടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. നല്ല ജീവിതഭാരമുള്ള നവകേരള മണ്ണ് നിറഞ്ഞ പൂച്ചെടിയുടെ വക്ക് പിടിച്ച് പൊന്തിക്കരുത്. അത് രക്ഷാപ്രവർത്തകരുടെ കാലിൽ വീണ് അപകടത്തിനിടയാക്കും. ഈ മണ്ണിൽ വളരുന്ന പൂച്ചെടിയിലെ പൂക്കൾ ഒരു ദിവസം കൊണ്ട് കൊഴിഞ്ഞു വീഴുമെങ്കിലും അതിലെ മുള്ളുകൾക്ക് നല്ല മൂർച്ചയാണ്. അവ അപകടകാരികളുമാണ്. ഉപയോഗിക്കുമ്പോൾ മേലിൽ പറ്റാതെ ശ്രദ്ധിക്കണം. അതുപോലെ ഹെൽമെറ്റ് കൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ താടിയിൽ ചുറ്റുന്ന ഇലാസ്റ്റിക് വള്ളിയിൽ പിടിച്ച് ആരെയും രക്ഷിക്കരുത്. നമ്മൾ ഉപയോഗിക്കുന്ന അതേ ഊർജത്തിൽ ആ ഹെൽമെറ്റ് നമ്മളെ തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട്. എവരി ആക്ഷൻ ഹാസ് എ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. രക്ഷാപ്രവർത്തനത്തിന് ആശംസകളെന്നാണ് കേരള സർക്കാരിനെ വാരിയലക്കിക്കൊണ്ട് ഹരീഷ് പേരടി ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. എന്തായാലും ഏറ്റവും ലളിതമായി പറഞ്ഞാൽ എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരാകണം. ആർക്കെതിരെയും എന്ത് ആക്രമവും അധികാരവും കാണിച്ചാലും ഫാസിസം എന്ന് വിളിക്കാതെ കമ്മികൾ അതിനെ പിന്തുണച്ചിരിക്കും. അതിനി ആരായാലും ഒറ്റക്കെട്ടായി നിന്ന് കമ്മികൾ പിന്തുണച്ചിരിക്കും. എന്തായാലും വർത്തമാനകാലത്ത് നമ്മൾ കണ്ണിൽ കണ്ട കാര്യങ്ങൾക്ക് ഇങ്ങനെ നുണ പറയുന്നവർ ചരിത്രത്തിൽ എന്തൊക്കെ നുണ പറഞ്ഞിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കുക. ഭാരതത്തിന്റെ ചരിത്രത്തെ തന്നെ നുണ പറഞ്ഞ് വ്യഭിചരിച്ചവന്മാരാണ് കമ്മ്യൂണിസ്റ്റുകാർ. നാട്ടുകാർ ലൈവായി കണ്ട നിയമസഭ തകർക്കൽ പോലും ചെയ്തില്ല എന്ന് ഉളുപ്പില്ലാതെ പറഞ്ഞവർ. മുഖ്യമന്ത്രി തന്നെ നുണ പറയാൻ നേതൃത്വം നൽകുന്നവർ. നുണ പറയാൻ സ്വന്തമായി പത്രവും ദൃശ്യമാധ്യമങ്ങളും ഉള്ളവർ. നുണ പറയാൻ മറ്റ് മാധ്യമ പിമ്പുകളെ വിലക്കെടുക്കുന്നവർ. ഇങ്ങനെ ഇവരുടെ ഗ്യാങ്ങിനെ സത്യം പറയാൻ ഒരു മെഷീനറി പോലും നാളിതുവരെ ഉണ്ടാക്കാൻ അറിയാത്ത പാർട്ടികൾ എങ്ങനെയാണ് തോൽപ്പിക്കുക? ഒരു നുണ അവർ തലതൊട്ടപ്പൻ മുതൽ ജനിച്ച കുഞ്ഞിനെ കൊണ്ടുവരെ നൂറാവർത്തി അവർ ആവർത്തിക്കുമ്പോൾ എന്താണ് സത്യമെന്ന് പറയാൻ രണ്ടാമതൊരു തവണ മിനക്കെടാത്ത, സത്യം പറയുമ്പോഴും അത് ഒരുമിച്ച് പറയാൻ മടി കാണിക്കുന്ന ബുദ്ധിശൂന്യരായ പ്രതിപക്ഷമാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ വിജയം. കോൺഗ്രസ് ജനങ്ങളുടെ സ്വാഭാവിക മടുപ്പിലും വെറുപ്പിലും നിക്ഷേപമിറക്കി കാത്തിരിക്കുന്നു. ഒരു തവണ പോയാലും ജനങ്ങളുടെ മറവിൽ നിക്ഷേപമിറക്കി നല്ല പിള്ള ചമഞ്ഞ് മെഷീനറിയുടെ ബലത്തിൽ അധികാരത്തിൽ വരാമെന്ന് കമ്മ്യൂണിസ്റ്റുകളും കരുതുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.